പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയെ നിർത്തുമ്പോൾ തങ്ങളുടെ കൂടെ അഭിപ്രായം പരിഗണിച്ചുകൊണ്ട് വേണം മാത്രമേ സ്ഥാനാർത്ഥിയെ നിർത്താൻ പാടുള്ളൂ എന്ന് കാണിച്ചുകൊണ്ട് മുസ്ലിം ലീഗ് ഇടഞ്ഞതോടെ പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സ്ഥാനാർത്ഥിത്വത്തെ ചൊല്ലിയുള്ള തർക്കങ്ങൾ കൂടുതൽ കൽങ്കുശമായി. അതായത്, കോൺഗ്രസിലെ ആരുടെയും അഭിപ്രായം കേൾക്കാതെ സ്വയം പ്രഖ്യാപിത സ്ഥാനാർത്ഥിയായി ഷാഫി പറമ്പിലിൻ്റെ പിൻബലത്തോടുകൂടി അല്ലെങ്കിൽ പിൻഗാമിയായി പാലക്കാട് സ്വയം അവരോധിക്കാൻ തീരുമാനിച്ച രാഹുൽ മാങ്കൂട്ടത്തിനാണ് ഇപ്പോൾ വെല്ലുവിളി ഉയർന്നിരിക്കുന്നത്. സാധാരണഗതിയിൽ ഇത്തരത്തിലൊരു തീരുമാനമെടുത്താൽ വലിയ തോതിൽ പ്രശ്നമുണ്ടാക്കാതിരുന്ന മുസ്ലിം ലീഗ് അടക്കമുള്ളവർ ശക്തമായ രീതിയിൽ മുന്നോട്ട് വന്നതാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് വെല്ലുവിളി ഉയർത്തുന്നത്. ഉപതെരഞ്ഞെടുപ്പിൽ കൃത്യമായ പരിശോധനയോടുകൂടി തങ്ങളുടെ കൂടി അഭിപ്രായം വ്യക്തമായി മനസ്സിലാക്കിയ ശേഷം മാത്രമേ സ്ഥാനാർത്ഥിയെ നിർത്താവൂ എന്നുള്ളതാണ് ലീഗിൻ്റെ നിലപാട്. ഇത്തരം കാര്യങ്ങൾ പുറത്തു വന്നതോടെ സ്വയം പ്രഖ്യാപിത സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടവും അദ്ദേഹത്തിന് പിന്തുണ നൽകുന്ന ഷാഫി പറമ്പിൽ അടക്കമുള്ളവർ കൂടുതൽ വെട്ടിലായി. കഴിഞ്ഞ ദിവസം ചേർന്ന ഇന്നലെ ചേർന്ന ഡി സി സി യോഗത്തിലാണ് ഇത്തരത്തിൽ കോൺഗ്രസ് കമ്മിറ്റിക്കാണ് ഇത്തരത്തിൽ ലീഗ് ഒരു കത്ത് നൽകിയതായി പറയുന്നത്, അല്ലെങ്കിൽ അവരുടെ മുമ്പിൽ ഒരു ആവശ്യം ഉയർത്തിയതായി പറയുന്നത്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിനെ ഏകപക്ഷീയമായി തീരുമാനിച്ച നടപടിക്കെതിരെയാണ് ഡി സി സി യോഗത്തിൽ പ്രമേയം വന്ന സാഹചര്യത്തിലുമാണ് ലീഗിൻ്റെ അഭിപ്രായം പരിഗണിക്കണമെന്ന ആവശ്യം ഉന്നയിക്കപ്പെട്ടിരിക്കുന്നത്. നോക്കൂ, വലിയ തോതിലുള്ള ആസൂത്രണത്തോടുകൂടി കെട്ടിയിറക്കിയ വ്യക്തിയായിരുന്നു രാഹുൽ മാങ്കൂട്ടം. രാഹുൽ മാങ്കൂട്ടത്തിനെ പാലക്കാട് നിന്നും എങ്ങനെയെങ്കിലും വിജയിപ്പിച്ചെടുത്ത് പാർലമെൻറ്റിലേക്ക് കൊണ്ടുപോകാനുള്ള അല്ലെങ്കിൽ നിയമസഭയിലേക്ക് കൊണ്ടുപോകാനുള്ള നീക്കമാണ് ഇവിടെ നടത്തി വന്നിരുന്നത്. നിയമസഭയിൽ എത്തിക്കുന്നതിലൂടെ വലിയ തോതിലുള്ള ഗുണം ചെയ്യും എന്ന് ഷാഫി പറമ്പിലടക്കമുള്ളവർക്ക് വ്യക്തമായ ധാരണയുണ്ടായിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു പദ്ധതി ആവിഷ്കരിച്ചത്. എന്നാൽ ഇതിപ്പോൾ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയാണ്. ലീഗ് സ്വാധീനമുണ്ടെന്ന് അവകാശപ്പെടുന്ന മണ്ഡലമാണ് പാലക്കാട്. ഇവിടെ പാർട്ടിക്ക് കൂടി സമ്മതനായ ഒരാൾ സ്ഥാനാർത്ഥിയാകണമെന്നാണ് ലീഗ് നേതൃത്വം ആവശ്യപ്പെട്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ചേർന്ന ഡി സി സി യോഗത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ സ്ഥാനാർത്ഥിയാകുന്നതിനെതിരെ പ്രമേയം വന്നിരുന്നു. ഷാഫി പറമ്പിലിൻ്റെ ഏകപക്ഷീയമായ തീരുമാനമാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിനെ സ്ഥാനാർത്ഥിയാക്കണമെന്നത്. കഴിഞ്ഞ ദിവസം KSU-ൽ അടക്കം വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ ജില്ലയിൽ പാലക്കാട് മണ്ഡലത്തിൽ ഉണ്ടായിരുന്നു. ഇവിടെ പല നേതൃത്വങ്ങളിൽ രാജിവെക്കുന്ന 21 ഭാരവാഹികൾ രാജിവെക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇതെല്ലാം മുന്നിൽ കണ്ട് അവിടെ വലിയ തോതിലുള്ള ഒരു സമവായ ശ്രമങ്ങൾക്ക് കോൺഗ്രസ് തുടക്കം കുറിച്ചിരുന്നു. പക്ഷേ കെ സുധാകരൻ ഒരിക്കലും രാഹുൽ മാങ്കൂട്ടത്തിനെ അംഗീകരിച്ചിരുന്നില്ല, അല്ലെങ്കിൽ അദ്ദേഹത്തിന് അംഗീകരിക്കുന്നൊരു നിലപാടായിരുന്നില്ല സ്വീകരിച്ചത്. ഈ ഘട്ടത്തിലാണ് കൂടുതൽ പ്രതിസന്ധി രൂപപ്പെട്ടത് എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ വലിയ തോതിൽ പുറത്തു വരുന്നത്. ഇതിൽ നിന്ന് എങ്ങനെ കരകയറാമെന്നുള്ള പ്രതീക്ഷയാണ് ഇപ്പോൾ കോൺഗ്രസ് ആലോചിച്ചുകൊണ്ട് ഇരിക്കുന്നത്. മുസ്ലിങ്ങിന് സ്വാധീനമുള്ള മണ്ഡലമാണ് പാലക്കാട് എന്നുള്ള അവകാശവാദമാണ് ഉന്നയിക്കുന്നത്. എന്നാൽ കോൺഗ്രസിലെ ഒരു വിഭാഗം പറയുന്നു, ലീഗിനിവിടെ വളരെ അപൂർവമായ ചില വോട്ടുകൾ ഉണ്ട് എന്നതൊഴിച്ചാൽ, അല്ലെങ്കിൽ വളരെ ചുരുങ്ങിയ വോട്ടുകൾ ഉണ്ടെന്നൊഴിച്ചാൽ യാതൊരുവിധ സ്വാധീനവും ചെലുത്താൻ കഴിയുന്ന മണ്ഡലമല്ല എന്നുള്ള രീതിയാണ് രാഹുൽ മാങ്കൂട്ടത്തെ അനുകൂലിക്കുന്നവർ പറയുന്നത്. എന്നാൽ മാങ്കൂട്ടത്തിനെ എതിർക്കുന്നവർ പറയുന്നതാകട്ടെ, ലീഗിന് നല്ല തോതിൽ സ്വാധീനമുണ്ട്, അവരുടെ കൂടി അഭിപ്രായം കേൾക്കണമെന്നാണ്. ഡി സി സിയിൽ യോഗത്തിൽ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പ്രമേയം വന്നതാണ് ആദ്യഘട്ടത്തിൽ പ്രശ്നമായതെങ്കിൽ ഇപ്പോൾ മുസ്ലിം ലീഗ് അടഞ്ഞത് കൂടുതൽ പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. കോൺഗ്രസിലെ ഒരു വിഭാഗം നേരത്തെ തന്നെ രംഗത്ത് വന്നിരുന്നു. ഇപ്പോൾ ലീഗും പരസ്യമായി എത്തിയതോടെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ UDFൽ തന്നെ എതിർപ്പ് രൂക്ഷമായി. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ചുമതല MPമാരായ VK ശ്രീകണ്ഠൻ, ഷാഫി പറമ്പിൽ എന്നിവർക്ക് നൽകി KPCC കത്ത് അയച്ചിരുന്നു. അതായത്, VK ശ്രീകണ്ഠനും ഷാഫി പറമ്പിലും വേണം ചേർന്ന് ഇവിടുത്തെ കാര്യങ്ങൾ തീരുമാനമെടുക്കാനും നടപ്പിലാക്കാനും എന്നുള്ള രീതിയിലേക്കാണ് കാര്യങ്ങൾ, അല്ലെങ്കിൽ പ്രവർത്തന തെരഞ്ഞെടുപ്പിൻ്റെ ഏകോപന ചുമതല, കാര്യങ്ങൾ നോക്കി നടത്താനുള്ള ചുമതല ഇവർക്ക് നൽകിയപ്പോൾ ഏകപക്ഷീയമായി ഷാഫി പറമ്പിൽ നോമിനിയായി നിയമിച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടവുമായി രംഗത്തെത്തിയതാണ് പ്രതിസന്ധിക്ക് കാരണമായിരിക്കുന്നത്. പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വളരെ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിരുന്നു. ഇതിനുള്ള പ്രത്യുപകാരമാണ് ഉപതെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥിത്വമെന്നാണ് കോൺഗ്രസിൽ തന്നെയുള്ള ആക്ഷേപം. എന്നാൽ ഷാഫിയുടെ ഏകപക്ഷീയ തീരുമാനം അംഗീകരിക്കില്ലെന്ന് നേരത്തെ തന്നെ DCC വ്യക്തമാക്കിയതാണ്. ഇതിന് ശക്തി പകരാനാണ് മുസ്ലിം ലീഗിലെ ഒരു വിഭാഗം, അല്ലെങ്കിൽ മുസ്ലിം ലീഗ് നേതൃത്വം ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. ഇതെല്ലാം കൂട്ടിക്കഴിക്കുമ്പോൾ വലിയ തോതിലുള്ള പ്രശ്നങ്ങളിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത് എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന് മുമ്പേ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ തന്നെ വലിയ തോതിൽ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിരുന്ന ഒരു മണ്ഡലമായിരുന്നു. ഇപ്പോൾ വടകരയിലാകട്ടെ വലിയ തോതിലുള്ള ജാതീയ പ്രശ്നങ്ങളൊക്കെല്ലാം ഉന്നയിച്ച് നടന്ന ഒരു പ്രവർത്തനങ്ങൾ നടന്ന മണ്ഡലമായിരുന്നു. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ പിൻസീറ്റ് ഡ്രൈവിങ്ങിലൂടെ ഷാഫി പറമ്പിൽ ഉയർത്തിക്കാട്ടുന്നത് വലിയ തോതിൽ ഉള്ള കോൺഗ്രസിലെ തന്നെ ചില നിയന്ത്രണങ്ങൾ പിടിച്ചെടുക്കാനുള്ള ഷാഫിയുടെ തന്ത്രത്തിൻ്റെ ഭാഗമാണ്
എന്നാണ് ഇവരുടെ വിലയിരുത്തൽ. ഇപ്പോൾ DCC മുസ്ലിം ലീഗും ഇടഞ്ഞതോടെ കൂടുതൽ കൂടുതൽ പ്രതിസന്ധിയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത് എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്.